നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ആദ്യമായി ഓണാശംസകൾ നേരുന്നു. ഇത്തവണ ഓണത്തിന് നമുക്കൊരു വിശിഷ്ടാതിഥിയുണ്ട്. സംസ്ഥാന മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണിയാണ്. നമസ്കാരം മാഡം. നമസ്കാരം. അപ്പൊ ഈ ഓണത്തിന് വയനാട്ടുകാർക്ക്, വയനാട്ടിലെ പ്രേക്ഷകർക്ക്, കേരള വിഷന്റെയും വയനാട് വിഷന്റെയും പ്രേക്ഷകർക്ക് അതിഥിയായി വന്നതിന് ആദ്യമായി നന്ദി പറയുകയാണ് പ്രേക്ഷകർക്ക് വേണ്ടി. നമുക്ക് ഈ മലയാളിക്ക് എപ്പോഴും ഒരു ഗൃഹാതുര ഓർമ്മകളാണല്ലോ ഓണം എന്ന് പറയുന്നത്. മന്ത്രിയെ സംബന്ധിച്ച് എങ്ങനെയാണ് കുട്ടിക്കാലത്തെ ഒരു ഓണാനുഭവം ഒക്കെ എങ്ങനെയായിരുന്നു? അന്നത്തെ ഓണാനുഭവം ഒന്നും ഇപ്പോഴത്തെ കുട്ടികൾക്കില്ല. അന്ന് ഓണം എന്നൊക്കെ പറയുമ്പോൾ വലിയ വിശേഷമാണ്. നമുക്കൊക്കെ അതൊരു വലിയ സന്തോഷമുള്ള ദിനമാണ്. കാരണം പുത്തൻ ഉടപ്പ്, പുത്തൻ ഡ്രസ്സുകൾ. അപ്പോൾ അതൊക്കെ അച്ഛനും അമ്മയും കൂടെ പോയി എല്ലാവർക്കും ഓണ ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ തച്ച് ഒന്നിട്ട്, അതുമാത്രമല്ല അന്നൊക്കെ ഊഞ്ഞാലൊക്കെ ഇട്ട് തരുമായിരുന്നു. ഊഞ്ഞാലിടും, പലവിധ കളികൾ ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ അങ്ങ് മാഞ്ഞുപോയി. പിന്നെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഇലയിട്ട് ആ സമയത്ത് ഉണ്ണുക എന്നുള്ളത് ഒരു വലിയ കാര്യമായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും അവരൊരു ഒറ്റയ്ക്കൊക്കെ വന്നിരുന്നു ഉണ്ണുന്നു. ചിലപ്പോൾ ഒരുമിച്ച് ഉണ്ണാൻ പറ്റുമെങ്കിൽ ഉണ്ണുന്നു. ഇന്ന് ആ ഊഞ്ഞാലൊന്നും നമുക്ക് നാട്ടിൻ പ്രദേശങ്ങളിൽ കാണാൻ പറ്റുന്നില്ല. തിരുവോണ ദിവസം പോലും എല്ലാവരും ഒരുമിച്ച് അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ മന്ത്രിയായ ശേഷം ഒരു തവണ കണ്ടായിരുന്നല്ലോ. ആ സമയത്ത് മിനിസ്റ്റർ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് കുറെ ആൾക്കാരൊക്കെ വീട്ടിലുണ്ടായിരുന്നു ചെറുപ്പകാലത്തില്. പിന്നെ ബന്ധുക്കളും കൂട്ടുകുടുംബായിരുന്നു നിങ്ങൾ? അതെ, കൂട്ടുകുടുംബമായിരുന്നു. അപ്പൊ അവിടെ എല്ലാവരും കാണും, അച്ഛന്റെ സഹോദരങ്ങള്, അമ്മയുടെ സഹോദരങ്ങള്, പിന്നെ ഞങ്ങളുടെ മക്കള്, എല്ലാവരും കൂടെ ആകുമ്പോൾ നല്ലൊരു കുടുംബം. എൻ്റെ അച്ഛൻ്റെ കുടുംബത്തായിരുന്നു. അപ്പോൾ അവർ തന്നെ ഒരു വലിയ അംഗങ്ങളുള്ളതാണ്. അപ്പോൾ അവരുടെ എല്ലാം മക്കൾ, കൊച്ചുമക്കൾ, പിന്നെ ഒരു വലിയ കോമ്പൗണ്ട്. അപ്പോൾ അതിനകത്ത് വലിയ ഊഞ്ഞാൽ, രാത്രിയിലും പകലും എല്ലാം കളികളാണ്. അത് സ്ത്രീകളെന്നില്ല, പുരുഷന്മാരെന്നില്ല, എല്ലാവരും ഒരേപോലെ കളിക്കുമായിരുന്നു. പിന്നെ ഒരേപോലെ ഇലയൊക്കെ ഇട്ട് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ വിളമ്പുക, അതൊക്കെ ഒരുമിച്ചിരുന്നുണ്ണുക, അതൊക്കെ ഒരു വലിയ വിശേഷമാണ്. അതൊന്നും ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാനേ പറ്റുന്നില്ല. ഇന്നിപ്പോ ബാഹ്യമായ കുറെ ആഘോഷങ്ങളും പിന്നെ കുറെ മാർക്കറ്റിൽ ഇടപെടലും അങ്ങനെ കുറെ ആയിട്ടുള്ള ഒരു വ്യാപാര ഓണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അന്ന് അതേസമയം ഒന്നാം ഓണം മുതല്, അത്തം മുതൽ അങ്ങോട്ട് തുടങ്ങി ഉത്രാടം, ഒന്നാം ഓണം, തിരുവോണം, അങ്ങനെ അത് എല്ലാ ദിവസവും നിങ്ങൾക്ക് വീട്ടിൽ ആഘോഷം ഉണ്ടായിരുന്നു? അതെ അതെ, എല്ലാ ദിവസവും ഉണ്ട്. അത് മാത്രമല്ല, ഓണത്തിന് ചില പലഹാരങ്ങളൊക്കെ ചെയ്യും. അത് നമുക്ക് സന്തോഷം. അപ്പൊ ഉണ്ട പിടിക്കുക, അച്ചപ്പം ചെയ്യുക, ഉണ്ണിയപ്പം ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള പലവിധ പലഹാരങ്ങൾ ചെയ്യുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പാട്ടുകളിലൊക്കെ നിറച്ച് വയ്ക്കുമ്പോൾ കുട്ടികൾക്കെല്ലാം വലിയ സന്തോഷമില്ല, നമുക്കെല്ലാം സന്തോഷം. ഞങ്ങളെല്ലാം അത് കൂടെ കൂടെ കഴിക്കും, പിന്നെ പോയി കളിക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഓണമൊന്നും ഈ കാലഘട്ടത്തിലില്ല. ഇപ്പോൾ എല്ലാം റെഡിമെയ്ഡ് ഐറ്റമാണ്. കടകളിൽ പോയി റെഡിമെയ്ഡ് സാധനങ്ങൾ കൊണ്ടുവരിക, അത് വീട്ടിൽ വയ്ക്കുക, അതെടുത്ത് കഴിക്കുക. അതിനപ്പുറത്തേക്ക് സ്വന്തം നമ്മുടെ തന്നെ എണ്ണ ഉപയോഗിച്ച് നമുക്കത് പൊരിക്കുവാനോ അതെടുത്ത് കഴിക്കുവാനോ പറ്റാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മളിപ്പോൾ. മിനിസ്റ്റർ വീട്ടിൽ കുറെ കൃഷിഭൂമിയും കൃഷിയും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഇതൊക്കെ ഈ കൃഷി ചെയ്ത് നമ്മൾ കുറെ ആൾക്കാർ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടെത്തരും, കുറച്ച് പേർക്ക് നമ്മൾ അങ്ങോട്ട് കൊണ്ടുവരും. അതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചീനിയായാലും കൂവയായാലും അങ്ങനെയുള്ള പലവിധ കൃഷികളുണ്ടായിരുന്നു. അതൊക്കെ ഓണക്കാലത്ത് വിളവെടുക്കുമ്പം അച്ഛനാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ തൊട്ട് അടുത്തുള്ള വീടുകളിൽ, ബന്ധു വീടുകളിൽ, അവർക്കും അതൊരു സന്തോഷമാണ്. കാരണം അത് കിട്ടാത്ത കുറച്ച് ആൾക്കാർക്ക് അത് കിട്ടുമ്പോഴും അങ്ങനെയൊക്കെയുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അത്തരത്തിലുള്ള നല്ല സഹകരണങ്ങളുണ്ടായി. ഓണം എന്ന് പറഞ്ഞാൽ ഓരോ നാട്ടിലും ഓരോ ഉത്സവങ്ങളും ഓരോ ആഘോഷങ്ങളാണ്, ഓരോ ശൈലിയും ഉണ്ടാവും, എല്ലാം ഒന്നിച്ചാണെങ്കിൽ പോലും. ഇപ്പം ഞങ്ങൾ വയനാട്ടിലാണെങ്കിൽ ആദിവാസികൾക്ക് തന്നെ, ആദിവാസി ജനവിഭാഗങ്ങളിൽ തന്നെ സെപ്പറേറ്റ് ഓണം, പോതി ഓണം ഒക്കെ ആഘോഷിക്കുന്ന കുറച്ച് സമുദായമൊക്കെ ഉണ്ട്. അതേപോലെ നമുക്ക് അവിടെ നമ്മുടെ നാട്ടിൽ മാത്രമായിട്ട് ഓണത്തിന് എന്തെങ്കിലും സവിശേഷമായ ആഘോഷങ്ങളുണ്ടായിരുന്നു? അത് ഓണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഈ വീടുകളിലായാലും അല്ലാതുള്ള ക്ലബ്ബുകളിലായാലും സാംസ്കാരിക സംഘടനകളൊക്കെ എടുത്താൽ അവിടെയൊക്കെ ഓണാഘോഷം നല്ലതുപോലെ. അപ്പോൾ അത് കുട്ടികളുടെ കലാകായിക മത്സരങ്ങൾ, വലിയവരുടെ കലാകായിക മത്സരങ്ങൾ, അതിലൊക്കെ പോയി പങ്കെടുക്കുക. അതിൽ അന്നൊക്കെ ഞാൻ നല്ലതുപോലെ പോയി പങ്കെടുക്കുമായിരുന്നു. അത് ഒരു ക്ലബിലല്ല, അതൊക്കെ ഓട്ട മത്സരത്തിൽ പോകും, ചാട്ട മത്സരത്തിൽ പോകും. അതെ അതെ അതെ, അതിനകത്തൊക്കെ നല്ലതുപോലെ പോകും. പിന്നെ ഓണക്കാലത്ത് ഈ വലിയ ക്ലബ്ബുകൾ ഞങ്ങളുടെ കൊല്ലത്തുണ്ട്. അപ്പോൾ സൈക്കിൾ റേസിങ്ങിനൊക്കെ വരും, 5 കിലോമീറ്ററൊക്കെ ഉള്ള സൈക്കിൾ റേസ്, അതിനകത്തൊക്കെ പോയി പങ്കെടുക്കും. നല്ല ട്രോഫികൾ, ഷീൽഡുകൾ, ചിലപ്പോൾ 3 വർഷം നിരന്തരമായിട്ട് നമ്മൾ ഈ ട്രോഫി കരസ്ഥമാക്കിയതൊക്കെ ഉണ്ട്. ഈ കായിക മേഖലയിലേക്ക് ഒരു എൻട്രി ശരിക്കും കിട്ടിയത് ഈ ഓണാഘോഷവും ഓണമത്സരങ്ങളൊക്കെയാണോ? അതെ അതെ, സ്കൂളിൽ പഠിക്കുമ്പോൾ. അതെ അതെ അതെ, അതിലൂടെ തന്നെയാണ്. പിന്നെ സ്കൂളിലെ പരിപാടികളിലും, അതുപോലെ കോളേജിൽ ചെന്നപ്പോൾ കോളേജ് ചാമ്പ്യൻ ഉൾപ്പെടെയുള്ളത് എനിക്ക് നേടുവാനായത് കുട്ടിക്കാലത്തെ ഈ പ്രോത്സാഹനങ്ങളാണ്. പിന്നെ അച്ഛൻ നല്ല പ്രോത്സാഹനം തരും, എവിടെയും കൊണ്ടുപോകും, മത്സരത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് എല്ലായിടവും കൊണ്ടുപോകും. ഇപ്പം വീട്ടിൽ എൻ്റെ കുടുംബത്തിപ്പം ചേച്ചി,
അവരെല്ലാം അപ്പുറവും ഇപ്പുറമൊക്കെ വീട് വെച്ച് മാറി മാറി താമസിക്കുന്നു. പക്ഷെ അച്ഛൻ്റെ കുടുംബത്ത് അവരുടെ പെങ്ങന്മാരും അവരെല്ലാവുമാണ്. ഇപ്പോൾ ഞങ്ങൾ വെവ്വേറിയാ. പക്ഷെ ഞങ്ങൾ ചെന്ന കുടുംബം എൻ്റെ ഹസ്ബൻഡിൻ്റെ കുടുംബം, അവിടെ ഒരു കൂട്ടുകുടുംബമാണ്, അവിടെ ഒരുപാട് പേരുണ്ട്. ഇപ്പോഴും ആ ഒരു പഴയ തനിമയിൽ നമുക്ക് നിലനിർത്തണം എന്ന് ആഗ്രഹമുണ്ടോ മനസ്സിൽ? പഴയ ഒരു ഇത് വേണമായിരുന്നു, ഒരു കൂട്ടായ്മ വേണമായിരുന്നു, കുടുംബ ബന്ധങ്ങൾ നിലനിർത്തണമായിരുന്നു, ആ ഒരു സൗഹൃദ വലയങ്ങൾ ഉണ്ടാകണമായിരുന്നു എന്നൊക്കെ ആഗ്രഹം മനസ്സിൽ തോന്നാറ്? ആഗ്രഹമുണ്ട്, അത് വിളിച്ചു കൂട്ടുമ്പോഴൊക്കെ ഞങ്ങൾ കൂടാറുണ്ട്. കഴിഞ്ഞ നമ്മളിപ്പം എല്ലാവരും വീടുകളിലല്ലായിരുന്നു, പക്ഷേ ഞങ്ങളൊരു ഓണത്തിനൊരു ഊഞ്ഞാലൊക്കെ കെട്ടി അടുത്തുള്ള വീട്ടുകാർ മുഴുവൻ അവിടെ വരും, കുഞ്ഞുങ്ങളെല്ലാം വരും. അപ്പം അങ്ങനെ വരുന്ന കടന്നുകൂടുന്നൊരു കുടുംബമാണ് അത്. എല്ലാവർക്കും വന്നു കയറാൻ പറ്റാവുന്നൊരു കുടുംബമാണ്. ഞാനിപ്പോൾ നീരാവിലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കുടുംബം. അപ്പോൾ അവിടെ വലിയൊരു കലാകേന്ദ്രമുണ്ട്, പ്രകാശ് കലാകേന്ദ്രം. അപ്പോൾ നമ്മളെല്ലാം ആ പരിപാടികൾക്ക് ഇപ്പോഴും പോയിരിക്കും. ഇപ്പോൾ നാടകം കാണും, വിവിധ മത്സരങ്ങൾ കാണും, കുഞ്ഞുങ്ങളുടെ ഡാൻസ് മത്സരം, അങ്ങനെ അത് അവിടെ തന്നെ പ്രാക്ടീസ് ചെയ്ത് ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇവരെല്ലാം പ്രാക്ടീസ് ചെയ്യാൻ വരുന്നൊരു വീടും കൂടെ ആയത്. അപ്പോൾ ഒരുപാട് കുട്ടികൾ വരും. അപ്പോൾ അവർക്ക് വേണ്ടുന്ന പ്രാക്ടീസ് മറ്റത് മറിച്ചതും എല്ലാം നടക്കും. ഇതിലൊക്കെ ഒരു ഇൻവോൾവ് ആയതുകൊണ്ടാണോ ഒരു സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക്, പൊതുപ്രവർത്തനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കണം എന്നൊരു ആഗ്രഹം തോന്നുകയും? എങ്ങനെയായിരുന്നു ഒരു പൊതുപ്രവേശനത്തിലേക്ക് ആദ്യമായി കടന്നു വന്നത്, എങ്ങനെയായിരുന്നു? അത് നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ പാർട്ടിയുടെ തന്നെ സംഘടന AESF, ആൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷൻ, അതിലംഗമായി. എൻ്റെ അച്ഛൻ വലിയൊരു കമ്മ്യൂണിസ്റ്റാണ്, പാർട്ടി ഒന്നാകണമെന്ന് വലിയ ആഗ്രഹമുള്ള ഒരാളായിരുന്നു. പക്ഷെ അതൊന്നും അദ്ദേഹത്തിന് കാണാനൊന്നും പറ്റിയില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞങ്ങളെ എല്ലാ മക്കളെയും, ഞങ്ങൾ 8 പേരാണുള്ളത്, 8 മക്കളെയും CPI ആൾക്കാരാക്കിയിട്ടാണ് വളർത്തിയെടുത്ത്. അവരെല്ലാം പാർട്ടി മെമ്പർഷിപ്പിലുള്ളതാണ്. അവരുടെ മക്കളെടുത്ത് പരിശോധിച്ചു, അവരെല്ലാം കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ എപ്പോഴും എടുത്ത് പരിശോധിച്ചു. എല്ലാവരും AESF വന്ന്, ഞാൻ അങ്ങനെയാണ് AESF AYF വന്നു, വീണ്ടും മഹിളാ സംഘടനയിൽ വന്നു, അതിൽ ജില്ലാ സെക്രട്ടറി ആയിട്ട് വർഷങ്ങളോളം ഇരുന്നു, പിന്നിപ്പോൾ സംസ്ഥാന ഭാരവാഹിയായിട്ടിരിക്കുന്നു. അതിലൂടെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ വരെ പോയി. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് കെപ്കോന്റെ ചെയർപേഴ്സൺ ആയിരുന്നല്ലോ, അതിലൊരു എക്സ്പീരിയൻസ് കിട്ടി. പിന്നെ ഈ രണ്ടാം പിണറായി സർക്കാരില് മന്ത്രിപദം കിട്ടുന്നു എന്ന് ആരോ പാർട്ടി നേതാക്കൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ആദ്യമായിട്ട്, അങ്ങനെ അറിയിച്ചപ്പോ മനസ്സിൽ എന്തായിരുന്നു തോന്നിയത്? അല്ല, അതൊരു അർഹതപ്പെട്ട അംഗീകാരമാ പിന്നെ എനിക്ക് പാർട്ടി തന്നത്. പക്ഷേ എനിക്കൊരു പിന്നെ മുൻകൂട്ടി ഒരു നിശ്ചയമില്ലായിരുന്നു ഒരിക്കലും. ഒരു MLA ആകും, ഒരു മന്ത്രിയാകും എന്നൊന്നും എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ല. അതുകൊണ്ട് ആഗ്രഹം ഞാൻ മനസ്സിൽ കൊണ്ടു കിടക്കത്തില്ല. കാരണം അങ്ങനെ ആഗ്രഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാർ എൻ്റെ വീട്ടിലില്ല. എൻ്റെ ഹസ്ബൻഡ് ഉൾപ്പെടെ എടുത്ത് പരിശോധിച്ചാൽ, അതെ അതെ അതെ, അങ്ങനെ ഒരിക്കലും പാർട്ടിയോട് വില പേശരുത്, ആ നിലയിലേക്ക് ഈ പാർട്ടിയെ കൊണ്ടുപോകരുതെന്ന് ആഗ്രഹമുള്ള, പാർട്ടി എന്ത് പറയുന്നു അതനുസരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ള ലക്ഷ്യം മാത്രം എനിക്കും ഉള്ളത് എൻ്റെ കുടുംബത്തിനും ഉള്ളത്. ഒരിക്കലും പാർട്ടിയോട് ഒരു ബാർഗെയിൻ നമ്മൾ ചെയ്യാറില്ല, ചെയ്തിട്ടുമില്ല. കുട്ടിക്കാലത്ത് ഈ സ്റ്റുഡൻസ് രാഷ്ട്രീയ പ്രവേശനം, അങ്ങനെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്നു, പിന്നെ നമ്മൾ ഗായിക തരമായി, ഇത് രണ്ടും കൊണ്ട് നമ്മുടെ മനസ്സൊരു ബോൾഡായിട്ട് ഒരു മന്ത്രി പദത്തെ അങ്ങോട്ട് ശരിക്ക്? അല്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ പഞ്ചായത്ത് മെമ്പറായി, പിന്നെ അവിടുന്ന് ഞാൻ കോർപ്പറേഷൻ കൗൺസിലറായി. 2 ടേം 10 വർഷം ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, അങ്ങനെ ഒട്ടേറെ പദവികൾ 20 വർഷം അലങ്കരിച്ചിട്ടുണ്ട്. ആ ഒരു നല്ല ജനവുമായിട്ട് അങ്ങനെ നല്ലൊരു ബന്ധമുണ്ട്. അപ്പം ജനത്തിൻ്റെ എൻ്റെ പേര് കേൾക്കുമ്പോൾ അറിയുക ആരാണെന്ന്. കാരണം അവർ വിളിക്കുന്ന ഒരു കാര്യത്തിന് അപ്പോഴേ ഞാൻ ഇടപെടും, ഏത് കേസ് വന്നാലും. അപ്പോൾ അത് ഇന്നും ഒരു അംഗീകാരം. ഞാൻ പഞ്ചായത്ത് മെമ്പർ ആദ്യമായ വാർഡിൽ ഇപ്പോഴും ചെല്ലുമ്പോൾ ആ ജനം അത് പറയും, ഇതുപോലൊരു മെമ്പർ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്ന്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റിലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ വളരെ പെട്ടെന്ന് ഏർപ്പാട് ചെയ്ത് കൊണ്ടുപോയി. അത് സ്ഥിരീകരിച്ചതിന് ശേഷം നമ്മുടെ ഈ കേരളത്തിൽ ഞങ്ങൾ തന്നെ ഗവൺമെൻറ്റായിട്ട് തന്നെ ഞങ്ങളൊരു പെട്ടെന്നൊരു സർക്കുലർ ഇറക്കി. മന്ത്രിസ്ഥാനത്തിരിക്കുമ്പോൾ ഒട്ടേറെ പ്രതിസന്ധികൾ വരുമല്ലോ. നമുക്കിപ്പം ഏറ്റവും അടുത്ത് വന്നിരിക്കുന്ന ആഫ്രിക്കൻ പന്നിപ്പനിയാണ് നമ്മുടെ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പക്ഷേ നിങ്ങളത് സമയബന്ധിതമായി നേരിട്ടു, പ്രഖ്യാപനത്തിൽ ഒതുക്കാതെ സമയബന്ധിതമായി നഷ്ടപരിഹാരം അതിനുവേണ്ടിയാണല്ലോ വയനാട്ടിൽ വന്നപ്പോഴാണല്ലോ നമ്മൾ തമ്മിൽ കാണുന്നത്. അപ്പം ഇങ്ങനെ ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെയാണ് നേരിടുന്നത്? അത് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ, ഇത് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇത് കേന്ദ്രത്തിൻ്റെ ഒരു കത്താണ് ആദ്യം കിട്ടിയത്. ഇത് വടക്കേ ഇന്ത്യൻ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ചും ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഇത് പടർന്നു പിടിക്കുന്നു, അതുകൊണ്ട് ജാഗ്രത പുലർത്തണമെന്ന് പറഞ്ഞൊരു കത്ത് വന്നപ്പോൾ തന്നെ ഞങ്ങൾ വളരെ പെട്ടെന്ന് അതിർത്തി പ്രദേശങ്ങളിൽ കർശനമായ നിർദ്ദേശങ്ങൾ കൊടുത്തു. പന്നി കർഷകർക്ക് ഉൾപ്പെടെ കർശനമായ നിർദ്ദേശം കൊടുത്തു. പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഒന്ന് ചെയ്തത്, ഈ പന്നിപ്പനി ഇവിടെ സ്ഥിരീകരിച്ചത് നമുക്കറിയാം
അവിടെ കൊണ്ട് നമ്മൾ സ്ഥിരീകരിക്കാതെ ഭോപ്പാലിൽ നമുക്ക് പോകേണ്ടി വന്നു. അവിടെയാണ് ഫൈനലൈസ് ചെയ്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് ഇവിടുന്ന് ഇത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റിലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ വളരെ പെട്ടെന്ന് ഏർപ്പാട് ചെയ്ത് കൊണ്ടുപോയി. അത് സ്ഥിരീകരിച്ചതിന് ശേഷം നമ്മുടെ ഈ കേരളത്തിൽ ഞങ്ങൾ തന്നെ ഗവൺമെൻറ്റായിട്ട് തന്നെ ഞങ്ങളൊരു പെട്ടെന്നൊരു സർക്കുലർ ഇറക്കി, പന്നികളെ ഒന്നും ഇങ്ങോട്ട് കയറ്റാൻ പാടില്ല, പന്നി ഇറച്ചി കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള കർശനമായ നിർദ്ദേശം ഒരു മാസത്തേക്ക് പെട്ടെന്ന് കൊടുത്ത് ചെക്ക് പോസ്റ്റുകളിൽ മുഴുവൻ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൊടുത്തു. കൊടുത്തതിന് ശേഷമാണ് നമ്മൾ പെട്ടെന്ന് ഇത് സ്ഥിരീകരിച്ച പ്രദേശത്തിൽ 1 കിലോമീറ്റർ ചുറ്റളവിൽ അത്തരത്തിലുള്ള പന്നികളെ കണ്ടെത്തുകയും അതിനെ മുഴുവൻ നമ്മൾ കൊന്നൊടുക്കാനുള്ള നിർദ്ദേശം കൊടുത്തു. പിന്നെ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ ജാഗ്രതാ നിർദ്ദേശം ഉൾപ്പെടെ കൊടുത്തു. ഇപ്പോൾ നമ്മൾ വയനാടും അതുപോലെ കണ്ണൂരിലെ ഒരു 2 ഫാമിലും അതുപോലെ തന്നെ കേന്ദ്ര ഒരു മുന്നറിയിപ്പ് നമുക്ക് നൽകി. പിന്നീട് ഇതിനെ നേരിടാൻ വേണ്ടി ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഇടപെടലിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നമുക്ക് കിട്ടിയോ? മന്ത്രിയുടെ തന്നെ ഫേസ്ബുക്കിൽ കണ്ടു കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഇത് നന്നായ രീതിയിൽ ഇത് ചെയ്തതുകൊണ്ട് കർണാടകം വിളിച്ചു, ഇവിടുന്ന് എക്സ്പെർട്ട് ടീം അങ്ങോട്ട് പോയി. അപ്പം നമുക്കൊരു വിദഗ്ധ സംഘം ശരിക്കും പറഞ്ഞാൽ കെട്ടിപ്പടുക്കാൻ പറ്റിയോ പെട്ടെന്ന്? പിന്നെ ഒരു വിദഗ്ധ സംഘത്തിന് എടുക്കാൻ സാധിച്ചു. അത് ഈ മൃഗസംരക്ഷണ വകുപ്പ് വളരെ ഊർജ്ജസ്വലമായി നമ്മുടെ രംഗത്തുണ്ടായിരുന്നു. അതിലെ ഡോക്ടർമാർ, സീനിയർ വെറ്റിനറി ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള ഒരു നല്ല ടീം, നമ്മുടെ വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ സഹായങ്ങൾ, അതുമാത്രമല്ല നമ്മുടെ കേരളത്തിലെ മൃഗസംരക്ഷണ ഡയറക്ടർ, അതിൻ്റെ സെക്രട്ടറി, അവരെല്ലാം നല്ല ഉണർന്ന് പ്രവർത്തിച്ച് ഈ പന്നിപ്പനി ഉണ്ടായ നാടുകളിൽ അവരുമായിട്ടൊരു ഓൺലൈൻ മീറ്റിംഗ് 2 പ്രാവശ്യം കൂടി, അവരെങ്ങനെയാണ് ഇതിനെ ഇല്ലായ്മ ചെയ്തത്, അത് കൃത്യമായിട്ട് നമ്മൾ ഒരു തെറ്റും പറ്റാതെ അതെങ്ങനെ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുമെന്നുള്ളതെല്ലാം ഒരു ചർച്ച ഉൾപ്പെടെ നടത്തിയിട്ടാണ് നമ്മൾ ഈ ടീമിനെ നിയോഗിക്കുകയും ഇതിനെ എങ്ങനെ കൊല്ലാൻ പറ്റും, അതിൻ്റെ ഒരു ബ്ലഡ് പോലും പുറത്ത് ചാടാത്ത നിലയിൽ അതിനെ കൊല്ലുവാനും അതിൻ്റെ വെയിറ്റ് എടുക്കുവാനും അതിനെ കുഴിച്ചു മൂടുവാനും ഒക്കെയുള്ള നമ്മുടെ COVID-19 നമ്മൾ എങ്ങനെയാണ് ഒരു പ്രതിരോധം നമ്മൾ സൃഷ്ടിച്ചോ അതേ നിലയ്ക്ക് നമ്മൾ ഇതിനും അത്തരത്തിലുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിരുന്നത്. കേരളം ഒരു കാർഷിക മേഖലയെ ആശ്രയിച്ച് നിൽക്കുന്നതാണ്, കൃഷിയും ഓണവും ഒക്കെ ആയിട്ട് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പ്രത്യേകിച്ച് ക്ഷീരമേഖല ഒരു പ്രധാന വരുമാന മാർഗമാണ് ആളുകളുടെ ദാരിദ്ര്യം മാറ്റുന്നതിന്. അപ്പം വകുപ്പ് മന്ത്രി എന്ന നിലയിൽ കുറെ ഇടപെടലുകൾ നടത്തുകയും ചെയ്തു. ഇപ്രാവശ്യം പാലും മുട്ട എങ്ങനെയായിരിക്കും മലയാളികൾക്ക്? നമ്മള് പാലിലിപ്പോ ഏകദേശം സ്വയം പര്യാപ്തയിലേക്ക് നമ്മൾ എത്തിയെന്ന് പറയാൻ സാധിക്കും. കാരണം ഇപ്പം മലബാർ മേഖലയിലൊക്കെ അധികം പാലാണ്. നമ്മളെ മധ്യമേഖല എടുത്താലും ഞങ്ങൾക്കത് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അത് പൊടിയാക്കുകയാണ്. കുറേ ബാക്കി അത് പാൽപ്പൊടി ഫാക്ടറി, നമ്മൾ 56 കോടി രൂപയുടെ ഒരു പാൽപ്പൊടി ഫാക്ടറിക്ക് തുടക്കമിട്ട് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി കേരളത്തിന് പുറത്ത് കൊണ്ടുപോയി പൊടിയാക്കേണ്ട ആവശ്യമില്ല, അതെല്ലാം കേരളത്തിനകത്ത് ചെയ്യും. പിന്നെ പാൽ കർഷകർക്ക് ഞങ്ങളുടെ എല്ലാം ഒരു അഭിലാഷം, അവർക്ക് 3 മാസമായിരുന്നു മുമ്പൊക്കെ സബ്സിഡി കൊടുത്തുകൊണ്ടിരുന്നത്. 1 ലിറ്റർ പാലിന് 4 രൂപ ത്രിതല പഞ്ചായത്ത് സംവിധാനം വഴി ക്ഷീരവികസന വകുപ്പ് വഴിയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ അതൊരു വർഷത്തിൽ 3 മാസമൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഞങ്ങളതല്ല, വരുന്ന മാർച്ച് വരെ, ഈ ജൂലൈ കൊണ്ടങ്ങ് തുടങ്ങുകയാണ്. അപ്പോൾ കഴിഞ്ഞ മാസത്തെ ഇൻസെൻറ്റീവ് ഉൾപ്പെടെ ഞങ്ങൾ ഈ മാസം മുതൽ കർഷകർക്ക് കൊടുക്കുകയാണ്. 1 ലിറ്റർ പാലിൻ്റെ പുറത്ത് 4 രൂപ സബ്സിഡി, അതിൻ്റെ സംസ്ഥാനതല ഇനാഗുറേഷൻ ഞങ്ങൾ ഈ മാസം. ഈ ഓണത്തിന് ഒരു സമ്മാനമായിട്ട് അവർക്ക് പ്രതീക്ഷിക്കാൻ പറ്റും? അതെ അതെ, പിന്നെന്താ, ഓണത്തിന് മുമ്പ് ഞങ്ങൾ അവരുടെ കയ്യിലെത്തിക്കാനുള്ള ശ്രമമാണ് ചെയ്യുന്നത്. സമയബന്ധിതമായി അതിനുള്ള ഫണ്ടെല്ലാം കണ്ടെത്തി നമ്മുടെ ഗവൺമെൻറ് തന്നെ 28 കോടി രൂപ മാറ്റിവെച്ചു. ബാക്കി ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ മുഴുവൻ അവരെല്ലാം ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട്. മന്ത്രി എന്ന നിലയിൽ 1 വർഷം കഴിഞ്ഞല്ലോ, സംതൃപ്തിയാണോ ഈ 1 വർഷത്തെ പ്രവർത്തനത്തിൽ? കുഴപ്പമില്ല, സംതൃപ്തിയാണെന്ന് പറയാൻ പറ്റും. കാരണം ക്ഷീരമേഖല, മൃഗസംരക്ഷണ മേഖലയെന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ ഒരു രംഗമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അവരെ സഹായിക്കുക എന്നുള്ളത് ഒരു വലിയ ദൗത്യമാണ്. അവരെ എന്തുകൊണ്ടും ഏത് വിധത്തിലും അവരെ സഹായിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വമാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് പാൽ കർഷകർക്ക് അവർക്ക് സബ്സിഡി കൊടുക്കുവാനും മറ്റ് ആനുകൂല്യങ്ങൾ കൊടുക്കുവാനും മിൽമയുടെ സഹായം അവർക്ക് കൊടുക്കാനും, മിൽമയൊക്കെ നമ്മുടെ വകുപ്പിൻ്റെ കീഴിലുള്ള ക്ഷീരവികസനത്തിൻ്റെ തന്നെ ക്ഷീരക്ഷേമനിധി ബോർഡിൻ്റെ ആനുകൂല്യങ്ങൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് കൊടുക്കുന്നു. പിന്നെ അവർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഞങ്ങൾ ഇടപെടും. ഇപ്പോൾ തീറ്റ ചിലവ് അവർക്ക് കുറച്ച് കൂടുതലാണ്, അത് കുറച്ച് കൊണ്ടുവരാനുള്ള സംവിധാനം. പിന്നെ അവർക്ക് നൈറ്റിലും ഡോക്ടർമാരുടെ സേവനം ഞങ്ങളിപ്പോൾ എല്ലാ ബ്ലോക്കുകളിലും ഏർപ്പെടുത്തി. അതുപോലെ തന്നെ എല്ലാ ബ്ലോക്കുകളിലും നമ്മളിപ്പോൾ വാഹനം കൊടുക്കാൻ പോകും, ആംബുലൻസുകൾ. അത് ഏകദേശം 29 എണ്ണം വന്നു കഴിഞ്ഞു. കേന്ദ്രത്തിൻ്റെ ആദ്യത്തെ ഞങ്ങൾ കൊടുക്കുക 29 ആംബുലൻസ്. പക്ഷേ 156 ബ്ലോക്കുകളിലും നൈറ്റിലും നമുക്ക് ഈ ഡോക്ടർമാർക്ക് പോകാൻ, ഈ കർഷകരുടെ അടുത്ത് ഓടിയെത്തുവാനുള്ള
വാഹനങ്ങൾ ഉൾപ്പെടെ കൊടുത്തുകൊണ്ടാണ് അതിന്റെ സംവിധാനം. ഇൻഡസ്ട്രിക്ക് തിരക്കുണ്ടെന്നറിയാം, സമയത്തിന്റെ പരിമിതി ഉണ്ടെന്നറിയാം. പക്ഷെ ഒരു ചോദ്യം ചോദിക്കാതിരുന്ന ഒരു വിഭാഗം പ്രേക്ഷകർ നമ്മോട് പിണങ്ങും, കോഴി കർഷകർ. കാരണം കോഴി ഫാമുകൾ ധാരാളം ഉള്ളൊരു നാടാണ് പ്രത്യേകിച്ച് വയനാട്. ആ വയനാട്ടിൽ നിന്ന് മന്ത്രിയായിട്ട് സംസാരിക്കുമ്പോൾ അതൊരു ചോദ്യം ചോദിച്ചില്ലെങ്കിൽ ആളുകൾ, അപ്പം നമുക്കൊരു അവർക്ക് വേണ്ടി ഒരു ചോദ്യം. ഇപ്പൊ വളരെ കോഴി വില താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുന്നു, തീറ്റ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, അതേപോലെ തന്നെ കാലിത്തീറ്റയും വില വർദ്ധിക്കുന്നുണ്ട്. ഇതിൽ ഈ കോഴി കർഷകരെയും ഈ ഉപഭോക്താക്കളെയും ഒരേപോലെ സഹായിക്കാൻ വേണ്ടി സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും? സർക്കാരിന് നമുക്ക് ഇടപെടാൻ പറ്റാവുന്നത് തീറ്റ ഉൽപ്പാദിപ്പിക്കുന്ന കേരള ഫീഡ്സാണ് ഒന്ന്, മറ്റൊന്ന് നമ്മുടെ മിൽമയാണ്. പക്ഷേ കേരള ഫീഡ്സാണ് ഇപ്പോൾ കോഴിത്തീറ്റയുടെയും കൂടെ ഉൽപ്പാദനം തുടങ്ങാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഇപ്പോൾ ഒരു 4-5 മാസത്തിന് മുമ്പ് അവരത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ പൊതുവിപണിയേക്കായും വില കുറച്ചാണ് കൊടുക്കുന്നത്. പിന്നെ അതിൽ നമുക്ക് പരമാവധി അത് നോക്കാം. കോഴികളെ തന്നെ ഇപ്പോൾ കുടുംബശ്രീ കേരള ചിക്കൻ നമ്മുടെ കെപ്കോന്ന് തന്നെയാണ് കോഴിക്കുഞ്ഞുങ്ങളെ കൊടുത്ത് വളർത്തിയെടുത്ത് അവരൊക്കെ വലിയ പ്രശ്നമില്ലാതെ പോകുന്നു. പക്ഷേ ഇത് വില കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യുന്നത് നമ്മളല്ല, അത് വിപണിയിലുണ്ടാകുന്ന വില കൂടുതലും കുറച്ചിലും. പക്ഷേ അതിനനുസരിച്ച് നമ്മുടെ കേരളത്തിൽ വിൽപ്പന നടത്തുന്ന കെപ്കോ അവർ കോഴിയിറച്ചി എന്ന് പറയുമ്പോൾ 2 ലക്ഷം 1-1.5 ലക്ഷം കോഴി ഒരു മന്ത്ലി ഇറങ്ങുന്നുണ്ട്. പക്ഷേ ആ കോഴിയുടെ വില അങ്ങനെ വർദ്ധിപ്പിച്ചും കുറച്ചും പോകത്തില്ല. എത്ര കുറഞ്ഞാലും ഒരു വർദ്ധിപ്പിക്കത്തില്ല, എത്ര കൂടിയാലും ഒരു വർദ്ധിപ്പിക്കത്തില്ല. ആ നിലയിൽ പോകുക, അതൊക്കെ ഞങ്ങൾ നിയന്ത്രിക്കും. പക്ഷേ പുറത്തുനിന്ന് വരുന്ന കോഴിയുടെ വിലയാണ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ പോകുന്നത്. ഇപ്പോൾ ഈ പക്ഷിപ്പനി വന്നപ്പോൾ ഞങ്ങൾ ഏകദേശം കോഴികളെയും താറാവുകളെയും കൂടെ ഏകദേശം അവർക്ക് 4 കോടി രൂപയാണ് ഇപ്പം ഞങ്ങൾ വിതരണം ചെയ്ത. ഒരു 4 മാസത്തിന് മുമ്പ് കുട്ടനാടും നമ്മുടെ കോട്ടയവും ഉണ്ടായ പക്ഷിപ്പനി, അതും ഇതുപോലെ നിയന്ത്രണ വിധേയമാക്കിയതാണ്. കള്ളി ചെയ്ത് മാറ്റി ബാക്കിയുള്ളടത്ത് ഇതൊന്നും പ്രവേശിക്കാത്ത നഷ്ടപരിഹാരം അപ്പം തന്നെ 1 മാസത്തിനകം തന്നെ 4 കോടി രൂപ. അതിൽ 3 കോടിയും കൊടുത്ത് നമ്മൾ കുട്ടനാടാണ്, 1 കോടി നമ്മൾ കൊടുത്തത് കോട്ടയത്താണ്. അതും സമയബന്ധിതമായിട്ട് കൊടുത്തു. ഇവിടെയും ഞങ്ങൾ ഇത് പടർന്നു പിടിച്ചപ്പോൾ തന്നെ കേന്ദ്രത്തിന് കത്തെഴുതി. കേന്ദ്രത്തിൻ്റെ ഫണ്ട് ഇപ്പോൾ കിട്ടിയില്ല പന്നിപ്പനിയുടെ, പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ ഫണ്ടെടുത്ത് നമ്മൾ കൊടുത്തിട്ട് നമ്മൾ അത് അവിടെ അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ മന്ത്രിക്ക് അഭിനന്ദനം അറിയിച്ച് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. സമയബന്ധിതമായിട്ട് നഷ്ടപരിഹാരം കൊടുക്കുക, അവർ പലപ്പോഴും നമ്മളെ കാണാൻ വരുന്നുണ്ട്, അതൊക്കെ ഞങ്ങൾ ഇടപെടും. ഓക്കെ, അപ്പൊ ഈ ഓണത്തിന് മലയാളികളോട് എന്താണ് പറയാനുള്ളത് മന്ത്രിക്ക്? ഇത്തവണ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ കോവിഡിൻ്റെ ഒരു കാലഘട്ടമായതുകൊണ്ട് പലപ്പോഴും ഓണം ആഘോഷിക്കാൻ പലർക്കും സാധിച്ചില്ല. ഒരുപാട് പേർക്ക് ഒരുപാട് സങ്കടങ്ങളായിരുന്നു, പലരും ബന്ധുക്കളും മറ്റ് പലരും മരണപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു. ഇത്തവണ അതിൽ നിന്നും കുറച്ച് മാറ്റമുണ്ടായി. എന്നാലും കേരളത്തിൽ കുറച്ച് വെള്ളപ്പൊക്കവും അതിലുണ്ടായ ഒട്ടേറെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും നമ്മുടെ മലയാളികൾ ഉച്ചയ്ക്ക് ഒരു നേരം ഒരുമിച്ചിരുന്ന് എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടുകൂടി ഇത്തവണത്തെ ഓണം അത് ആഘോഷിക്കാൻ ഗവൺമെൻറ്റും അവർക്കൊരു കൈസഹായം എന്ന നിലയ്ക്ക് എല്ലാ കുടുംബത്തിനും ഓരോ കിറ്റുകൾ ഉൾപ്പെടെ കൊടുക്കുന്ന രംഗത്തേക്ക് ഗവൺമെൻറ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരാൾ പോലും പട്ടിണി കിടക്കാതെ നമ്മുടെ ഈ കേരളത്തിൽ ഇത്തവണ ഓണാഘോഷം ഗംഭീരമായി ആഘോഷിക്കാൻ പോവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു. അപ്പോൾ എന്തായാലും ഈ ഓണത്തിന് നമുക്കൊരു വിശിഷ്ടാതിഥിയായി ബഹുമാനപ്പെട്ട മന്ത്രിയെ തന്നെ കിട്ടി, സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു. നന്ദി, നമസ്കാരം.